നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ച സംഭവത്തിൽ രമേശ് നാരായണനെ വിമർശിച്ചും ആസിഫിന് പിന്തുണ അറിയിച്ചും നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ് സംഗീത സംവിധായകൻ ശരത്. പുരസ്കാര ജേതാവിന്റെ പ്രവൃത്തി ഈ പുരസ്കാരം നൽകിയ കലാകാരനെ വേദനിപ്പിച്ചുവെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഒരു ക്ഷമാപണം നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. രമേശ് നാരായണന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച അദ്ദേഹം ആസിഫിനെ വിളിച്ച് സംസാരിച്ചാൽ തീരുന്നതാണെന്നും ആസിഫ് തന്റെ കുഞ്ഞനുജനാണെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ശരത് പറയുന്നു. ശരത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കല എന്നത് ദൈവികമാണ്, അത് പലർക്കും പല രൂപത്തിലാണ് കിട്ടുന്നത്. ചിലർ അഭിനയത്തിൽ, മറ്റു ചിലർ സംഗീതത്തിലോ ചിത്രരചനയിലോ വാദ്യകലകളിലോ ക്ഷേത്ര കലാരൂപങ്ങളിലോ, അങ്ങനെ എല്ലാ കലകളിലും ദൈവിക സാന്നിധ്യമുണ്ട്. ആ ദൈവിക സാന്നിധ്യമുള്ള കലാകാരന്മാരെ അനുഗ്രഹീതരായാണ് നമ്മൾ കാണേണ്ടത്. പുരസ്കാരദാന ചടങ്ങുകളിൽ നമുക്ക് പുരസ്കാരം തരുന്ന ആള് ഒരു പ്രതിനിധിയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖലയിൽ തന്റെ കഴിവ് തെളിയിച്ച ആളുമായിരിക്കും. അപ്പോൾ പുരസ്കാര ജേതാവിന്റെ പ്രവൃത്തി ഈ പുരസ്കാരം നൽകിയ കലാകാരനെ വേദനിപ്പിച്ചുവെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഒരു ക്ഷമാപണം നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. രമേശ് അണ്ണാജി എന്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഗീതജ്ഞനാണ്. മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല അണ്ണാജി. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ച അദ്ദേഹം ആസിഫിനെ വിളിച്ച് സംസാരിച്ചാൽ തീരുന്നതാണ്. ആസിഫ് എന്റെ കുഞ്ഞനുജനാണ്. എവിടെ കണ്ടാലും ആ നിഷ്കളങ്കമായ ചിരിയോടുകൂടി ശരത്തേട്ടാന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന വെറും പാവം ചെക്കൻ. പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിതനാകുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആസിഫിനോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, പോട്ടട ചെക്ക, വിട്ടുകള. വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആസിഫ് അലി എന്നാണ് അദ്ദേഹം കുറിച്ചത്. അതേസമയം ശരത്തിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേർ ശരത്തിന്റെ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകളുമായി എത്തുന്നുണ്ട്. വെറുമൊരു മാപ്പ് പറഞ്ഞൊഴിയേണ്ട കാര്യമല്ല രമേശ് നാരായണൻ ചെയ്തത് എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും കുറിക്കുന്നത്. ശരത് പറഞ്ഞതുപോലെ ഇത് മാപ്പ് പറഞ്ഞൊഴിയേണ്ട ഒരു സംഗതിയല്ല. ഒരു കലാകാരൻ എത്ര വലിയ ആളായാലും അഹങ്കാരമോ ജാടയോ ഒരിക്കലും പാടില്ല. അത്രയ്ക്കും നീചവും മാപ്പർഹിക്കാത്ത കുറ്റവുമാണ് രമേശ് ജി ആസിഫിനോട് ചെയ്തത്. ഇത്രയും വൃത്തികെട്ട കാര്യം ചെയ്തിട്ട് ഒരു സോറി പറയുന്നതിൽ എന്താണ് അർത്ഥം? അദ്ദേഹമൊക്കെ SBB, ജാനകിയമ്മ എന്നിവരെ കണ്ടുപഠിക്കണമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സമാനമായ കമന്റുകളാണ് ശരത്തിന്റെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിൽ നിന്നും മോശമായ സമീപനം ഉണ്ടായിട്ടില്ലെന്ന് കരുതി മറ്റുള്ളവരോട് അദ്ദേഹത്തിന്റെ സമീപനം മോശമായി വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പോസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രണ്ടു ഭാഗത്തും തനിക്ക് പ്രിയപ്പെട്ടവരാണെന്നിരിക്കെ ആരെയും വേദനിപ്പിക്കാതെ, എന്നാൽ തെറ്റുപറ്റിയയാൾക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചതിനും അപമാനിക്കപ്പെട്ടവനെ ചേർത്ത് പിടിച്ചതിനും സ്നേഹം. കാഴ്ചക്കാർ മലയാളികളാണ് ശരത് സാർ. മലയാളികളുടെ പൊതുബോധത്തെ കൊഞ്ഞണം കുത്തുന്ന പണിയാണ് ശ്രീ രമേശ് നാരായണൻ കാട്ടിയത്. വിനയമില്ലാത്തിടത്ത് വിദ്യയുടെ പടിയിറക്കം എന്നിങ്ങനെ പോകുന്നു മറ്റ് കമന്റുകൾ. അതേസമയം നടൻ ആസിഫ് അലിയെ അപമാനിച്ചെന്നാരോപിച്ച് സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധമുയരുകയാണ്. MD വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവം. പിന്നീട് തന്റെ ഭാഗം വിശദീകരിച്ച് രമേശ് നാരായണനും രംഗത്ത് വന്നിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.